പ്രദേശ ഭരണ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രാഥമിക സീറ്റ് ധാരണാ ചർച്ചകളിലേക്ക് യു ഡി എഫ് കടക്കുകയാണ്. ജോസ് കെ മാണി വിഭാഗം വിട്ടുപോയ ജോസഫ് വിഭാഗം, കേരള കോൺഗ്രസിൻ്റെ ആ ജോസഫ് വിഭാഗം എങ്ങനെയൊക്കെ ആയിരിക്കും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിൽ സീറ്റ് സാന്നിധ്യവുമായി ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. നേരത്തെ കേരള കോൺഗ്രസ് മത്സരിച്ച 15 സീറ്റും വേണമെന്നുള്ള നിലപാട് ജോസഫ് എടുക്കുന്നുണ്ട് എങ്കിൽ പോലും ജോസഫിന് തന്നെ അറിയാം പരമാവധി 8ഓ 9ഓ സീറ്റുകളെ തങ്ങൾക്ക് കിട്ടാനിടയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മുൻകൂട്ടിയുള്ള സീറ്റ് ധാരണകളിലേക്കുള്ള ചർച്ചകളിലേക്ക് മുന്നണി കടക്കുന്നത്. ജോസഫ് ആ തരത്തിൽ തന്നെ സമ്മർദ്ദം ചെലുത്തുന്നതും അതിനാണ്. ജോസഫിൻ്റെ ഒരു വലിയ തന്ത്രം കൂടി അതിനകത്തുണ്ട്. അതായത് അണികൾ കൂടുതലായി ജോസഫ് പക്ഷത്തിനോടൊപ്പം നിൽക്കണമെങ്കിൽ തദ്ദേശ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ തുറുപ്പ് ചീട്ടാണ്. അപ്പോൾ പരമാവധി തദ്ദേശ സ്ഥാനങ്ങളിലേക്ക് സീറ്റുകൾ സമാഹരിച്ചെടുക്കുകയും അതിൽ ജോസ് കെ മാണി പക്ഷത്തു നിന്ന് സീറ്റ് കിട്ടാതെ വരുന്ന ആളുകളെയൊക്കെ ഉൾപ്പെടുത്താൻ സാധിക്കുകയും ചെയ്താൽ അത് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമായി മാറും. എന്തായാലും കേരള കോൺഗ്രസും ജനതാദളും, നമ്മുടെ വീരേന്ദ്രകുമാറിൻ്റെ ജനതാദളും, ഈ രണ്ട് ഈ പാർട്ടികളും യു ഡി എഫ് വിട്ടുപോയതിനെ തുടർന്ന് ഒഴിവ് വരുന്ന 22 സീറ്റുകളുണ്ട്. ഈ 22 സീറ്റിൽ സ്വാഭാവികമായി 8 സീറ്റെങ്കിലും പി ജെ ജോസഫിന് നൽകേണ്ടി വരും. ബാക്കിയുള്ള 14 സീറ്റുകളുണ്ട്. ഈ 14 സീറ്റുകളിൽ ഒരാറെണ്ണമെങ്കിലും തങ്ങൾക്ക് വേണം എന്നുള്ള വാദവുമായി മുസ്ലിം ലീഗും രംഗത്തെത്തിക്കഴിഞ്ഞു. നിലവിൽ 24 സീറ്റാണ് അവർ മത്സരിക്കുന്നത്. 19 എണ്ണത്തിൽ കഴിഞ്ഞ തവണ ജയിച്ചു. ഇത്തവണ 30 എന്നവർ ലക്ഷ്യം വയ്ക്കുന്നത് തെക്കൻ കേരളത്തിലെ ചില മണ്ഡലങ്ങൾ കൂടി തങ്ങൾക്ക് വേണം എന്നുള്ള നിലപാട് ഉയർത്തിക്കൊണ്ടാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ കഴക്കൂട്ടം നേരത്തെ അവർ മത്സരിച്ചിട്ടുള്ള സീറ്റാണ്. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ലീഗ് നേരത്തെ മത്സരിച്ചിട്ടുള്ള സീറ്റാണ്. അത്തരത്തിൽ തെക്കൻ കേരളത്തിലേക്കും മധ്യ കേരളത്തിലേക്കും തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഒരു 6 സീറ്റ് കൂടി വേണം, 30 സീറ്റിൽ മത്സരിക്കാൻ അവസരമുണ്ടാകണം എന്നുള്ള നിലപാടുമായി ലീഗും രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് ഒഴിവാകുന്ന സീറ്റുകൾ, കേരള കോൺഗ്രസ് കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് നിർബന്ധിതമായി കൊടുക്കേണ്ടി വന്ന, കോൺഗ്രസ്സിന് സ്വാധീനമുള്ള ഒരുപാട് ഇടങ്ങളുണ്ട്. ഇപ്പോൾ കോഴിക്കോട്ടെ പേരാമ്പ്ര ആ കൂട്ടത്തിൽപ്പെടുന്നതാണ്. പേരാമ്പ്ര കോൺഗ്രസ് ഒരു നല്ല പോരാട്ടം നടത്തുകയാണെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ അവിടെ നല്ല ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്, നല്ല നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ യു ഡി എഫിനെ അനുകൂലിക്കുന്ന മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കാത്തത് പലപ്പോഴും അവിടെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള തിരിച്ചറിവുണ്ട്. ഏറ്റുമാനൂർ പോലുള്ളൊരു മണ്ഡലം കോൺഗ്രസ്സിന് മത്സരിച്ചാൽ ജയിക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ള കണക്കുകൂട്ടലുണ്ട്. അത്തരത്തിൽ കേരള കോൺഗ്രസ്സിന് നിർബന്ധിതമായി കൊടുക്കേണ്ടി വന്ന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ചില സീറ്റുകളെങ്കിലും തിരികെ പിടിക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒഴിവ് വരുന്ന 22 സീറ്റുകളിൽ ഏറിയ കൂറും ഏറ്റെടുക്കണമെന്നുള്ള നിലപാട് കോൺഗ്രസ്സിനകത്ത് തന്നെയുണ്ട്. പിന്നെ ഫോർവേഡ് ബ്ലോക്കിനെ പോലുള്ള ചെറിയ കക്ഷികൾ യു ഡി എഫിൻ്റെ ഭാഗമായുണ്ട്. അവിടെ ചുരുങ്ങിയ പക്ഷം ഫോർവേഡ് ബ്ലോക്കിൻ്റെ ദേശീയ നേതാവായ ദേവരാജനെങ്കിലും ഒരു സീറ്റ് കൊടുക്കേണ്ടി വരും. അത് കൊല്ലം ജില്ലയിൽ തന്നെ കൊടുക്കേണ്ടി വരും. അദ്ദേഹം കൊല്ലത്ത് കാരനാണ്. അപ്പോൾ അതുകൊണ്ട് ചില സീറ്റുകളിലൊക്കെ കോൺഗ്രസ്സിനും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അങ്ങനെ കോൺഗ്രസ്സിന് അധിക സീറ്റുകൾ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ലീഗ് ഈ 30 സീറ്റ് എന്നുള്ള സമ്മർദ്ദതന്ത്രവുമായി സജീവമായി രംഗത്തുണ്ടാകും. നേരത്തെയൊക്കെ ആളുകൾ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമുണ്ട്, ഈ പോക്ക് പോവുകയാണെങ്കിൽ ലീഗ് കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ പിടിക്കുന്ന പാർട്ടിയായി മാറുമെന്ന്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് കൂടിയാണ് ലീഗ് ഉന്നം വയ്ക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടിക്കുമുണ്ട് ഉള്ളിൽ മോഹം. മുഖ്യമന്ത്രി കസേരയും പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയും ഒക്കെ തനിക്ക് പൊളിക്കുമോ എന്ന് ഇടയ്ക്കൊക്കെ കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞാലിക്കുട്ടിയുടെ അനുയായികളുമൊക്കെ അടക്കം പറയുന്നത് അതിൻ്റെ പേരിൽ തന്നെയാണ്. ഇപ്പോൾ 30 സീറ്റുകൾ മുസ്ലിം ലീഗിന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവർക്കതിലേറിയ കൂറും ജയിക്കുന്നതിനുള്ള ശേഷിയുണ്ട്. ഇപ്പോൾ തെക്കൻ കേരളത്തിൽ കഴക്കൂട്ടം പോലുള്ള സീറ്റൊക്കെ പറഞ്ഞാൽ ലീഗ് ജയിക്കുമോ എന്ന് ചോദിച്ചാലില്ല. അങ്ങനെ തലയെടുപ്പുള്ള നേതാക്കളെ ഒന്നും കഴക്കൂട്ടത്ത് കൊണ്ടുവന്ന് നിർത്തി ഒരു ത്രികോണ പോരിൽ ജയിച്ചു കയറാനുള്ള ശേഷിയൊന്നുമില്ല. പക്ഷേ വടക്കൻ കേരളത്തിൽ അവർക്ക് ലഭ്യമാകുന്ന സീറ്റുകളിൽ വിജയിച്ചു കയറാനുള്ള ശേഷിയുണ്ട്.
അതുകൊണ്ട് തന്നെ 30 എന്നുള്ളതിൽ പിടിച്ച് ചുരുങ്ങിയത് ഒരു 4 സീറ്റെങ്കിലും കൂടുതൽ വാങ്ങി 28 സീറ്റിലെങ്കിലും മത്സരിക്കാൻ കഴിയും എന്നുള്ള കണക്കുകൂട്ടലിലാണ് ലീഗ് ഇപ്പോൾ തന്ത്രങ്ങൾ മെനയുന്നത്.